പ്രളയക്കെടുതിയുടെ മറവിൽ വി ഡി സതീശൻ അനധികൃതമായി വിദേശത്ത് നിന്ന് പണം പിരിച്ച് മുക്കിയതിൻ്റെ തെളിവ് അന്വേഷണ സംഘത്തിന് പരാതിക്കാരൻ നൽകി. 2001-ൽ 18 ലക്ഷം രൂപ വില വരുന്ന കുടുംബസ്വത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സതീശൻ ഉണ്ടായിരുന്നെങ്കിൽ 2021-ലെ തെരഞ്ഞെടുപ്പിൽ തൻ്റെയും ഭാര്യയുടെയും പേരിൽ 6 കോടിയുടെ സ്വത്തുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ബിനാമി പേരിൽ കോടികളുടെ സ്വത്ത് സമ്പാദിച്ചെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളും അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിശോധിച്ചേക്കും. പറവൂരിൽ ആദ്യമായി മത്സരിക്കുമ്പോൾ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബത്തിന് 18 ലക്ഷം രൂപയുടെ സ്വത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന രാജേന്ദ്രപ്രസാദിന് കണയന്നൂർ അഡീഷണൽ തഹസീൽദാർ വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിൽ കുടുംബസ്വത്ത് വിവരം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ 5 ഘട്ടത്തിലായി 22 വർഷം MLA ആയി പ്രവർത്തിച്ച സതീശൻ പദവി ദുരുപയോഗം ചെയ്ത് സ്വകാര്യ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പരാതിയിലുള്ളത്. എറണാകുളത്ത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തന കാലത്ത് മണി ചെയിൻ നടത്തി പണമുണ്ടാക്കിയെന്നും ആരോപണം ഉയർന്നിരുന്നു. സതീശൻ്റെ പേരിലുള്ള മണി ചെയിൻ കൂപ്പണുകളും പരസ്യങ്ങളും അക്കാലത്ത് പുറത്തു വന്നിരുന്നു. അതേസമയം പരാതിയിൽ കഴമ്പില്ലെന്നോ തെളിവുകൾ വ്യാജമാണെന്നോ ഒരു ഘട്ടത്തിലും കോടതിയും പറഞ്ഞിട്ടില്ല. എന്നാൽ കോടതി എല്ലാം തള്ളിയെന്നാണ് VD സതീശൻ പ്രചരിപ്പിക്കുന്നത്. CBIയും തെളിവുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. അന്വേഷണം ആരംഭിച്ച വിജിലൻസിന് നിർണായക തെളിവുകൾ ലഭിച്ചു. UK തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലും പണപ്പിരിവ് നടത്തിയതിൻ്റെ തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അനധികൃതമായി വിദേശത്ത് നിന്ന് കോടികൾ പിരിച്ചെങ്കിലും ഈ തുക ഉപയോഗിച്ച് ഒരു വീട് പോലും നിർമ്മിച്ചിട്ടില്ലത്രേ. സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികളും സ്പോൺസർ ചെയ്ത തുക ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളാണ് പുനർജനി എന്ന പേര് നൽകി കൊട്ടിഘോഷിച്ചത്. പണം മുടക്കിയ ലയൺസ് ക്ലബ്ബ് പുനർജനി ബോർഡ് വയ്ക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്നുവെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടി.